Still my heart.
ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ, രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു, യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ, രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. സമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേ തമ്പുരു നീട്ടി ഞാൻ നന്ദിയേകുന്നു, നന്ദിയേകുന്നു, നന്ദിയേകുന്നു. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ. സമൂതി ജീവനേകി നീ എൻ്റെ ഓരോ ശ്വാസവും ഇനി നിൻ്റെതാണല്ലോ. മനമിടിഞ്ഞാലും മിഴികൾ നീരണം
തളർന്നാലും എൻ്റെ ജന്മം പൂർണ്ണമായി നിനക്കു നൽകാം. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ചേരാതായി ഞാൻ മറഞ്ഞാലും ഇടറി വീണാലും മനസ്സിൽ ഇരുൾ പടർന്നാലും ദേഹമാകെ മുറിവുകളാൽ നിണമണിഞ്ഞാലും നിന്റെ വഴിയെ മാത്രമെന്നും ഞാൻ നടന്നു ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ ഹൃദയ തമ്പുരു മീട്ടി ഞാൻ നന്ദിയേകുന്നു എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ. ആടിയാർക്കു വന്നു ചേരുവരിനായി തന്ന കൃപയ്ക്കാവി വന്ദനം ചെയ്തിടുന്നേ തന്ന നീനുന്നതമാം കൃപയ്ക്കാവി വന്ദനം ചെയ്തിടുന്നേ ഇത്രമാകത്വമുള്ള പദവിയെ ഇപ്പുഴുക്കൾ കരുള അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും.
ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനാ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. കഴിഞ്ഞ ദിനങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവികരമായ ക്രമീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ഒരുക്കിയ നല്ല ക്രമീകരണത്തിനാ സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിൽ ആ കർത്താവേ വിവാഹം വാക്ക് പറഞ്ഞുറപ്പിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിടയാക്കി. ഇന്ന് മുതൽ നടക്കുന്ന വിശുദ്ധ വിവാഹത്തിനായി ദൈവത്തെ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ദൈവകരത്തിലേക്ക് ഇന്ന് മകൾ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കട്ടെ. വാത്സല്യ ഭവനത്തിനായി സ്തോത്രം. പ്രിയവഞ്ചിച്ചാനായ അമ്മമയ്ക്കായി സ്തോത്രം. കർത്താവേ വാത്സല്യ ദിവിക്കായി കുടുംബത്തിനായി സ്തോത്രം. കർത്താവേ ഞങ്ങളുടെ പ്രിയ പൈതല് ഡെനിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇവന്റെ ജനനം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ ദൃഷ്ടി ഇവന്റെ മേലിരുന്നു. നല്ല വളർച്ച കൊടുത്തു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു. മനുഷ്യനായിരിക്കുന്ന നന്നല്ല, തക്കതായ തുണയെ ഒരുക്കണം. ഞങ്ങളുടെ വചനപ്രകാരം ഞങ്ങളുടെ പൈതലിന് ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല ക്രമീകരണത്തിനായി സ്തോത്രം. ഇന്ന് പ്രഭാതവിനെ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശശാൽ പ്രിയ പൈതലിൽ ഒരുക്കിയിരിക്കുന്ന പെൺപൈതലിനായി സ്തോത്രം. അവളെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങൾക്കായി സ്തോത്രം കർത്താവേ. ഇരു കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, ബന്ധുമിത്രാദികൾക്കായി, ചാർച്ചക്കാർക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവനെ പോയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരട്ടെ. ഉത്തമമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ നന്മ കൊണ്ടും ദൈവവരെ നിറയ്ക്കണമേ. ദൈവവരെ ദേശത്ത് മാനിക്കണമേ. ദൈവവരെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളും ദൈവവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെ അനുഗ്രഹിച്ച കർത്താവ്, ദാസനെ പൈതലിനെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. തുടർന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷയ്ക്കായി സ്തോത്രം. എല്ലാത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ശുശ്രൂഷകളെ കർത്താവ് ആശീർവദിക്കണമേ. ബന്ധുപത്രാദികളെ ചാർച്ചക്കാർക്കായി സ്തോത്രം. വാഹനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് എടികൾ കടന്നു പോകുന്നു. യാത്രയിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. എല്ലാ നന്മ കൊണ്ടും കർത്താവ് നിറയ്ക്കണമേ. പ്രാർത്ഥന ഇടനായി നന്ദി യേശുവിനാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ കൃപയും ആശുശ്രൂഷ വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നമ്മുടെ മേലും പ്രാർത്ഥന വിഷയത്തിന് മേലും തുടർന്ന് നടക്കുന്ന ആ വിവാഹ ശുശ്രൂഷയുടെ മേലും പ്രിയ കുഞ്ഞുങ്ങളുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശുക്രിസ്തു മുഖാന്തരം ഞാൻ നൽകിയ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യ പുത്രൻ, മാണിക്കക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യ പുത്രൻ. പാലിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. പാലിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. മാണിക്കക്കല്ലായി തിരഞ്ഞെടുത്തെന്നേ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. ക്ലേശം നീക്കാൻ നിണനീരുകൾ ചിന്തി തിരുജീവൻ ഏകി സുരരോഗം പോകാൻ വരദാനം നൽകി. സുരരോഗം പോകാൻ വരദാനം നൽകി. മാണിക്കക്കല്ലായി
ഇറഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. ഇവിടെ
ഇനി
പാസ്റ്റർ ബാബു ചെറിയാൻ 45 സങ്കീർത്തനം പാടുന്നതും അതിനുശേഷമായിട്ട് പാസ്റ്റർ എം ജോൺസൺ, പാസ്റ്റർ പി എൻ ഫിലിപ്പ് എന്നിവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ എം തോമസ് ജോൺ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് വിഭാഗ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി വാഴ്ത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവികരമായ ക്രമീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്രകാരം കഴിഞ്ഞ ദിവസങ്ങൾ വിവാഹം ഉറപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പകൽ വിശുദ്ധ വിവാഹത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധയിലായിരിക്കുന്ന കർത്താവെ, തുടർന്ന് നടക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിമിത്ത വധുവരന്മാർക്കായി സ്തോത്രം, ഇരു കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവെ, വേദിയിലായിരിക്കുന്ന അഭിഷിക്ത ദൈവദാസന്മാർക്കായി ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. ശുശ്രൂഷ ലീഡിയെന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിക്കും. അങ്ങയുടെ സാന്നിധ്യത്തിനായി കരുണയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. സ്തുതികൾ നിയോഗിക്കാൻ കർത്താവ് ഓ യു ആർ ഹോളി.
അതിനുശേഷം പാസ്റ്റർ എം ജോൺസൺ വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് പാസ്റ്റർ ടി എ ജോർജ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. 45-ാം സങ്കീർത്തനം. എന്റെ ഹൃദയം ശുഭോജനത്താൽ കവിയുന്നു, എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖന്റെ എഴുത്തുകോലാകുന്നു. നീ മനുഷ്യപുത്രന്മാരിലെ സുമരൻ ലാവണ്യത്തിന്റെ അതിരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ നേയ്ക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാളരിക്ക് കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ. സത്യവും സൗമതിയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോട് കൃതവത്തനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചുതരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കളുടെ നെഞ്ചത്തവാത്ത് അറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നുമെന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്റെ ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലങ്ങളുടെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മോറും ചന്ദനവും ലോഹവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ കമ്പിനാഥ് നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തു ഭാഗത്ത് രാജ്ഞി ഓഫിർ തങ്കമണിഞ്ഞ് നിൽക്കുന്നു. അയ്യോ കുമാരി, കേൾക്കാൻ നോക്ക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർണിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാപരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൻകസൽ കൊണ്ടുള്ളത്. അവളെ ചിത്രത്തേലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നദ്ധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും അവർക്കുമാരാക്കും. അതുകൊണ്ട് ജാതികൾ എന്നുമെന്നേക്കും നിനക്ക് സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയ്ക്കായി നാം സമയം വേർതിരിക്കുന്നു. പാസ്റ്റർ വൈ ജോസ്, പാസ്റ്റർ പി ആൻഡ് ഫിലിപ്പ്. ഈ അനുഗ്രഹീതമായ നല്ല പകലിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ മഹാകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്കൊരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ കർത്താവെ, ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ സർവവല്ലഭനായ ദൈവം കൃപ ചെയ്തതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവെ, ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ പിശി ചെറിയാൻ പാസ്റ്റർക്കായി തന്റെ കുടുംബത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നിന്റെ മക്കളെ അവിടുന്ന് ആദരിച്ചു മാനിച്ചു. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കുമായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് തന്റെ മക്കളുടെ കുടുംബജീവിതത്തിൽ ദാനമായി കൊടുത്ത പ്രിയാമോളുടെ വിവാഹം എന്നിവിടെ നടക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയാ പെൺപേതിന് വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയാമോന് വേണ്ടി, ജോൺസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണമേ. അവന്റെ മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളിൽ, ഇരു സഭകളിൽ ക്ഷണിതാക്കളായി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവസന്നിധി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ഇന്ന് പകൽ വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കുന്നതിനു വേണ്ടി ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന സ്റ്റേറ്റ് ഓഫീസർക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. ഇവിടെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഖ്വയറിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. നിറഞ്ഞ സ്വർഗീയ സാന്നിധ്യം ഇവിടെ പകരണം. അവിടുത്തെ ദൂത സഞ്ജയം ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സകല വിധത്തിലും അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ കർത്താവിടയാക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു രക്ഷിതാവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ കൃപയോടെ കേൾക്കണമേ. അനുഗ്രഹിത ദിനത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഈ മനോഹരമായ ദിനം തിരുസന്നി വരുവാൻ നമുക്ക് ദൈവം സാവകാശം നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിഭാഗം ഇന്ന ദിവസം ഇവിടെ വെച്ച് ആശീർവദിപ്പാനായിട്ട് ഇരു ഭവനങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ആദരണീയരായ സകല ദൈവദാസന്മാർക്കും മാന്യ സദസ്സിനും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇരിപ്പിടങ്ങൾ ലഭിക്കാത്തവർക്ക് ബാൽക്കണിയിൽ പോയിരുന്ന് ഈ ശുശ്രൂഷ കാണുകയും ശ്രവിക്കുകയും ചെയ്യാനുള്ള സാവകാശം ക്രമീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ താല്പര്യമുള്ളവർക്ക് ബാൽക്കണിയിൽ പോയിരുന്ന് ശുശ്രൂഷകളെ വീക്ഷിക്കാവുന്നതാണ്. എൻ്റെ പക്കൽ എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമായ ഒരു ദിനവും ശുശ്രൂഷയെയും സർവശക്തനായ നമുക്ക് ദാനമായി നൽകിയതോർത്ത് തിരുനാമത്തെ വാഴ്ത്തുന്നു. ദൈവസഭയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ വിഭാഗമാണ് ഇന്ന് പകൽ ഇവിടെ ആശ്വദിപ്പാൻ പോകുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ആദരണീയരായ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം. ശുശ്രൂഷയെ ആസ്വദിപ്പാൻ ക്ഷണം സ്വീകരിച്ചു വന്നത് ദൈവസഭയുടെ സ്റ്റേറ്റ് ഓഫീസറായി അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുന്ന കർത്തദാസൻ പാസ് പി ജെ ജെയിംസ് അവറുകളാണ്. കർത്തദാസന് വന്ദനം ചൊല്ലുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ വന്നു ചേർന്നതിൽ പ്രധാന സന്ദേശം നൽകുന്നത് രണ്ട് ദൈവദാസന്മാരാണ്. റവറൻഡ് ഡോക്ടർ കെ സി ജോൺ പവർ വിഷന്റെ ചെയർമാനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഫെയ്ത്ത് സിറ്റി ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പി ആർ ബേബി. ഈ അനുഗ്രഹീതരായ കർത്തദാസന്മാർക്ക് ഞാൻ വന്ദനം ചൊല്ലുന്നു. ഇന്ത്യ ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സായി, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സായി, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡ്സായിട്ട്, ലോക്കൽ സഭാ ശുശ്രൂഷകന്മാരായി ഒട്ടനേകം ദൈവദാസന്മാർ ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് നിങ്ങളെ വന്ദനം ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരാളെ നാം ഇവിടെ നിയോഗിച്ച് ആക്കിയിട്ടുണ്ട്. ആവർത്തന വിരസത ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച മൂന്ന് സ്ഥാപനങ്ങൾ ഇതുണ്ട്. അതിലേറ്റവും പൗരാണിത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കുടുംബമാണ്. അതുപോലെ തന്നെ ദൈവത്താൽ സ്ഥാപിതമായ മറ്റൊരു സ്ഥാപനമാണ് സഭ, ചർച്ച് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്ഥാപന നിലയിൽ ഗവൺമെൻറ്റുകളെ കാണുവാൻ കഴിയുന്നു. ഇത് മൂന്നും ഇന്ന് ദൈവത്താൽ സ്ഥാപിതമായ സ്ഥാപനങ്ങളായി ഭൂമിയിലുണ്ട്. എന്നാൽ അത് ഏറ്റവും പൗരാണികത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ഏക സ്ഥാപനം വിഭാഗമാണ്. We'll be right back.
ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. യേശുവരുളും തിരുമൊഴികൾ ആത്മജീവൻ പകരുന്നു. യേശുവെന്നൊരു തിരുനാമം ആത്മനിറവായുണരുന്നു. ജീവന്റെ ജീവനായവൻ യേശുനാഥനാണവൻ. രാജരാജനായി വാഴാൻ ഉദ്ധിതനായവൻ. സമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ കാഴ്ചയേ തമ്പുരു നീട്ടി ഞാൻ നന്ദിയേകുന്നു നന്ദിയേകുന്നു നന്ദിയേകുന്നു. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ. സമൂതി ജീവനേകീ എൻ്റെ ഓരോ ശ്വാസവും ഇനി നിൻ്റെതാണല്ലോ. മനമിടിഞ്ഞാലും മിഴികൾ നീരണി
തളർന്നാലും എൻ്റെ ജന്മം പൂർണമായി നിനക്കു നൽകാം. എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ജീവിതം ചേരാതായി ഞാൻ മറഞ്ഞാലും ഇടറി വീണാലും മനസ്സിൽ ഇരുൾ പടർന്നാലും ദേഹമാകെ മുറിവുകളാൽ നിണമണിഞ്ഞാലും നിന്റെ വഴിയെ മാത്രമെന്നും ഞാൻ നടന്നീടും. ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ഈ ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തെന്നെ തൻ്റെ കൈകളാൽ ജീവിതം ഞാൻ ദൈവമേ ഹൃദയ തമ്പുരു വീട്ടി ഞാൻ നന്ദിയേകുന്നു എൻ്റെ ദൈവം എനിക്കു തന്ന സ്നേഹസമ്മാനം ജീവിതം സ്വന്തരൂപവും ഭാവവുമായി മെനഞ്ഞെടുത്തന്നെ തൻ്റെ കൈകളാൽ. ആടിയാർക്കു വന്നു ചേരുവരിനായി തന്നതിനുന്നതമാം കൃപയ്ക്കവി വന്ദനം ചെയ്തിടുന്നേ തന്നതിനുന്നതമാം കൃപയ്ക്കവി വന്ദനം ചെയ്തിടുന്നേ ഇത്രമാഗത്വമുള്ള പദവിയെ ഇപ്പോഴു കൽക്കാരുള അവന്റെ വഴിയിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ കൈകളുടെ അധ്വാന ഫലം നീ തിന്നും. നീ ഭാഗ്യവാൻ, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരുശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും.
ഇസ്രായേലിന്മേൽ സമാധാനം ഉണ്ടാകട്ടെ. ഞങ്ങളുടെ പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനാ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഒരു പ്രഭാതം കൂടെ ദൈവം ഞങ്ങൾക്ക് തന്നല്ലോ കർത്താവേ. കഴിഞ്ഞ ദിനങ്ങൾ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവിപരമായ ക്രമീകരണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് ഒരുക്കിയ നല്ല ക്രമീകരണത്തിനായ സ്തോത്രം. കഴിഞ്ഞ ദിനങ്ങളിൽ ആ കർത്താവേ വിവാഹം വാക്ക് പറഞ്ഞുറപ്പിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിടയാക്കി. ഇന്ന് പകൽ നടക്കുന്ന വിശുദ്ധ വിവാഹത്തിനായി ദൈവത്തെ ഞങ്ങൾ നന്ദിയോട് സ്തുതിക്കുന്നു കർത്താവേ. ദൈവകരത്തിലേക്ക് ഇന്ന് പകൽ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കട്ടെ. വാത്സല്യ ഭവനത്തിനായ സ്തോത്രം. പ്രിയവഞ്ചിച്ചാനായ അമ്മയ്ക്കായ സ്തോത്രം. കർത്താവേ വാത്സല്യ പൺപതിന് ദിവിക്കായ കുടുംബത്തിനായ സ്തോത്രം. കർത്താവേ ഞങ്ങളുടെ പ്രിയ പൈതല് ദൈവത്തെ സ്തുതിക്കുന്നു. ഇവന്റെ ജനനം മുതൽ ഈ സമയം വരെയും ദൈവത്തിന്റെ ദൃഷ്ടി ഇവന്റെ മേലിരുന്നു. നല്ല വളർച്ച കൊടുത്തു, നല്ല വിദ്യാഭ്യാസം കൊടുത്തു. മനുഷ്യനായിരിക്കുന്ന നന്നല്ല, തക്കതായ തുണയെ ഒരുക്കണം. ഞങ്ങളുടെ വചനപ്രകാരം ഞങ്ങളുടെ പൈതലിന് ദൈവം ഒരുക്കിയിരിക്കുന്ന നല്ല ക്രമീകരണത്തിനായ സ്തോത്രം. ഇന്ന് പ്രഭാതവിനെ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവേ. വിശേഷാൽ പ്രിയ പൈതലിൽ ഒരുക്കിയിരിക്കുന്ന പെൺപൈതലിനായ സ്തോത്രം. അവിടെ ഞങ്ങൾ ഈ സമയം ഓർക്കുന്നു, അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇരു കുടുംബങ്ങൾക്കായി സ്തോത്രം കർത്താവ്. ഇരു കുടുംബങ്ങളിലെ മാതാപിതാക്കൾക്കായി, സഹോദരങ്ങൾക്കായി, ബന്ധുപത്രാദികൾക്കായി, ചാർച്ചകാർക്കായി സ്തോത്രം കർത്താവേ. ഇന്ന് പകൽ ഞങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയ പൈതലിനെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവനെ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരട്ടെ. ഉത്തമമായ ഒരു കുടുംബജീവിതം നയിപ്പാൻ ആവശ്യമായ എല്ലാ നന്മ കൊണ്ടും ദൈവവനെ നിറയ്ക്കണമേ. ദൈവവരെ ദേശത്ത് മാനിക്കണമേ. ദൈവവരെ അനുഗ്രഹിക്കണമേ. എല്ലാ നന്മകളും ദൈവവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പൂർവ്വ പിതാക്കന്മാരെ അനുഗ്രഹിച്ച കർത്താവ്, ദാസനെ പൈതലിനെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവ്. തുടർന്ന് നടക്കുന്ന വിവാഹ ശുശ്രൂഷയ്ക്കായ സ്തോത്രം. എല്ലാത്തിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണമേ. ശുശ്രൂഷകളെ കർത്താവ് ആശീർവദിക്കണമേ. ബന്ധുപത്രാദികളെ, ചാർച്ചക്കാർക്കായി സ്തോത്രം, വാഹനങ്ങൾക്കായി സ്തോത്രം. കർത്താവ് എടങ്ങൾ കടന്നു പോകുന്നു. യാത്രയിലെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാകണം. എല്ലാ നന്മ കൊണ്ടും കർത്താവ് നിറയ്ക്കണമേ. പ്രാർത്ഥന ഇടതരായി നന്ദി യേശു വിജ്ഞാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനാ ദൈവത്തിന്റെ കൃപയും ആശുശ്രൂഷ വഴി നടന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നമ്മുടെ മേലും പ്രാർത്ഥന വിഷയത്തിന്റെ മേലും തുടർന്ന് നടക്കുന്ന ആ വിവാഹ ശുശ്രൂഷയുടെ മേലും പ്രിയ കുഞ്ഞുങ്ങളുടെ മേലും എപ്പോഴും ഉണ്ടായിരിക്കും മാറാകട്ടെ. മാണിക്കക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മാണിക്കക്കല്ലായി തിരഞ്ഞെടുത്തെന്നെ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. പാരിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. പാരിടത്തിൽ പാവി എന്നെ തേടി വന്നു, പാപമെല്ലാം നീക്കി എന്നെ സ്വന്തമാക്കി നീ. മാണിക്കക്കല്ലായി തിരഞ്ഞെടുത്തെന്നേ മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. മാണിക്കക്കല്ലായി തിരഞ്ഞു
തെന്നി മണ്ണിൽ നിന്നും മനുഷ്യപുത്രൻ. ഉള്ളങ്ങൾ തമ്മിൽ സ്നേഹം കൊണ്ടു ചേർത്തിടാം ഈ വീടിനുള്ളിൽ.
വാഴ്വിൽ നീളെ തുടരണം ഈ സമാഗമം. ഈ സൗഭാഗ്യങ്ങളെന്നും പുലർന്നീടണം, ഈ മുറ്റത്തെന്നും മോദം കണിയാടണം. ഈ സൗഭാഗ്യങ്ങളെന്നും പുലർന്നീടണം, ഈ മുറ്റത്തെന്നും മോദം കണിയാടണം. കയ്യും മെയ്യും ചേർന്നാടിപ്പാടാൻ ഇത്
ദേവദാസം ബാബു ചെറിയാൻ 45 സങ്കീർത്തനം പാടുന്നതും അതിനുശേഷമായിട്ട് ഫാസർ എം ജോൺസൺ, ഫാസർ പി എൻ ഫിലിപ്പ് എന്നിവർ പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഇപ്പോൾ കർത്താവിൻ്റെ ദാസൻ ഫാസർ എം തോമസ് ജോൺ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് വിഭാഗ ശുശ്രൂഷ ഇവിടെ ആരംഭിക്കുന്നു. പരിശുദ്ധ കർത്താവേ, നല്ല സമയത്തിനായി വാഴ്ത്തുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവികരമായ ക്രമീകരണത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അപ്രകാരം കഴിഞ്ഞ ദിവസങ്ങളിൽ വിവാഹം ഉറപ്പാൻ കർത്താവ് സഹായിച്ചു. ഇന്ന് പകൽ വിശുദ്ധ വിഭാഗത്തോടുള്ള ബന്ധത്തിൽ ഞങ്ങൾ നിന്റെ സന്നദ്ധയിലായിരിക്കുന്ന കർത്താവെ, തുടർന്നിടക്കുന്ന ശുശ്രൂഷകളെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിമിത്ത വധുവരന്മാർക്കായി സ്തോത്രം. ഇരു കുടുംബങ്ങൾക്കായി സ്തുതിക്കുന്ന കർത്താവെ, വേദിയിലായിരിക്കുന്ന അഭിഷിക്ത ദൈവദാസന്മാർക്കായി ദൈവത്തെ ഞങ്ങൾ നന്ദിയോടെ വാഴ്ത്തുന്നു. ശുശ്രൂഷ ലീഡിയെന്ന കർത്താവിൻ്റെ ദാസനായി സ്തോത്രം. തുടർന്നുള്ള ശുശ്രൂഷകളിലെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകണമേ. അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിച്ചേൽപ്പിക്കും. അങ്ങയുടെ സാന്നിധ്യത്തിനായി കരുണയ്ക്കായി സ്തോത്രം. പ്രാർത്ഥന കടതനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ഓ, യു ആർ ഹോളി.
അതിനുശേഷം പാസ്റ്റർ എം ജോൺസൺ വന്നിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് പകരമായിട്ട് പാസ്റ്റർ ടി എ ജോർജ് പ്രാർത്ഥിക്കുന്നതായിരിക്കും. 45-ാം സങ്കീർത്തനം. എന്റെ ഹൃദയം ശുഭോചനത്താൽ കവിയുന്നു, എന്റെ ഹൃദയ രാജാവിന് വേണ്ടിയുള്ളതെന്ന് ഞാൻ പറയുന്നു. എന്റെ നാവ് സമർത്ഥനായ ലേഖന്റെ എഴുത്തുപോലാകുന്നു. നീ മനുഷ്യത്തിന്മാരിലെ സുന്ദരൻ ലാവണ്യത്തിന്റെ അതിരങ്ങളിൽ മേൽ പകർന്നിരിക്കുന്നു. അതുകൊണ്ട് ദൈവം നിന്നെ നേക്കും അനുഗ്രഹിച്ചിരിക്കുന്നു. വീരനായുള്ളവയെ നിന്റെ വാളരിക്ക് കെട്ടുക. നിന്റെ തേജസ്സും നിന്റെ മഹിമയും തന്നെ സത്യവും സൗമ്യതയും നീതിയും പാലിക്കേണ്ടതിന് നീ മഹിമയോടെ കൃതാർത്ഥനായി വാഹനമേറി എഴുന്നള്ളുക. നിന്റെ വലം കൈ ഭയങ്കര കാര്യങ്ങളെ നിനക്ക് ഉപദേശിച്ചുതരുമാറാകട്ടെ. നിന്റെ അസ്ത്രങ്ങൾ മൂർച്ചയുള്ളവയാകുന്നു, ജാതികൾ നിന്റെ കീഴിൽ വീഴുന്നു. രാജാവിന്റെ ശത്രുക്കൾ നെഞ്ചത്തവ തറയ്ക്കുന്നു. ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളതാകുന്നു. നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നീതിയുള്ള ചെങ്കോലാകുന്നു. നീ നീതിയെ ഇഷ്ടപ്പെട്ട് ദുഷ്ടതയെ ദോഷിക്കുന്നു. അതുകൊണ്ട് ദൈവം തന്നെ നിന്റെ കൂട്ടുകാരിൽ പരമായി നിന്നെ ആനന്ദതൈലങ്ങളുടെ അഭിഷേകം ചെയ്തിരിക്കുന്നു. നിന്റെ വസ്ത്രമെല്ലാം മോറും ചന്ദനവും ലോഹവും കൊണ്ട് സുഗന്ധമായിരിക്കുന്നു. ദന്തമന്ദിരങ്ങളിൽ കമ്പിനാഥ നിന്നെ സന്തോഷിപ്പിക്കുന്നു. നിന്റെ ശ്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നിന്റെ വലത്തു ഭാഗത്ത് രാജ്ഞി ഓഫീർ തങ്കമണിഞ്ഞ് നിൽക്കുന്നു. അയ്യോ കുമാരി, കേൾക്കാൻ നോക്ക, ചെവി ചായ്ക്ക. സ്വജനത്തെയും നിന്റെ പിതൃഭവനത്തെയും മറക്ക. അപ്പോൾ രാജാവ് നിന്റെ സൗന്ദര്യത്തെ ആഗ്രഹിക്കും. അവൻ നിന്റെ നാഥനല്ലോ, നീ അവനെ നമസ്കരിച്ചു കൊള്ളുക. സ്വർണിവാസികൾ ജനത്തിലെ ധനവാന്മാർ തന്നെ കാഴ്ചവെച്ച് നിന്റെ മുഖപ്രസാദം തേടും. അന്തപുരത്തിലെ രാജകുമാരി ശോഭാ പരിപൂർണയാകുന്നു. അവളുടെ വസ്ത്രം പൻകസവ് കൊണ്ടുള്ളത്. അവളെ ചിത്രത്തിലുള്ള വസ്ത്രം ധരിപ്പിച്ച് രാജസന്നദ്ധിയിൽ കൊണ്ടുവരും. അവളുടെ തോഴിമാരായി കൂടെ നടക്കുന്ന കന്യകുമാരെയും നിന്റെ അടുക്കൽ കൊണ്ടുവരും. സന്തോഷത്തോടും ഉല്ലാസത്തോടും കൂടി അവരെ കൊണ്ടുവരും. അവർ രാജമന്ദിരത്തിൽ പ്രവേശിക്കും. നിന്റെ പുത്രന്മാർ നിന്റെ പിതാക്കന്മാർക്ക് പകരമിരിക്കും. സർവഭൂമിയിലും നീ അവരെ പ്രഭുക്കന്മാരാക്കും. ഞാൻ നിന്റെ നാമത്തെ എല്ലാ തലമുറകളിലും ഓർക്കുമാറാക്കും. അതുകൊണ്ട് ജാതികൾ എന്നുമെന്നേക്ക് നിനക്ക് സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയ്ക്കായി നാം സമയം വേർതിരിക്കുന്നു. പാസ്റ്റർ വൈ ജോസ്, പാസ്റ്റർ പി ആൻഡ് ഫിലിപ്പ്. ഈ അനുഗ്രഹീതമായ നല്ല പകലിനായിട്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. അവിടുത്തെ മഹാകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഇന്ന് രാവിലെ സമയം ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ ഓഡിറ്റോറിയത്തിൽ കർത്താവ് ഞങ്ങളുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിവാഹത്തോടുള്ള ബന്ധത്തിലായിരിക്കാൻ സർവവല്ലഭനായ ദൈവം കൃപ ചെയ്തതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ കർത്താവ് ഞങ്ങളുടെ വിലപ്പെട്ട ദാസൻ പി സി ചെറിയാൻ പാസ്റ്റർക്കായി തന്റെ കുടുംബത്തിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവ് ഇത്രത്തോളം നിന്റെ മക്കളെ അവിടുന്ന് ആദരിച്ചു മാനിച്ചു. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതയ്ക്കുമായി ഞങ്ങൾ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. കർത്താവ് തന്റെ മക്കളുടെ കുടുംബജീവിതത്തിൽ ദാനമായി കൊടുത്ത പ്രിയ മോളുടെ വിവാഹം എന്നിവിടെ നടക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. പ്രിയ പെൺപേതിനു വേണ്ടി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയ മോന് വേണ്ടി ജോൺസിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിനെ അനുഗ്രഹിക്കണമേ. അവന്റെ മാതാപിതാക്കളെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇരു കുടുംബങ്ങളിൽ ഇരു സഭകളിൽ ക്ഷണിതാക്കളായി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി ദൈവസന്നിധി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്.
ഇന്ന് പകൽ വിവാഹ ശുശ്രൂഷയെ ആശീർവദിക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്ന സ്റ്റേറ്റ് ഓഫീസർക്കായി പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ അധ്യക്ഷത വഹിക്കുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. ഇവിടെ മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഖ്വയറിനായി പ്രാർത്ഥിക്കുന്നു. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണം. നിറഞ്ഞ സ്വർഗീയ സാന്നിധ്യം ഇവിടെ പകരണം. അവിടുത്തെ ദൂത സഞ്ചയം ഇന്ന് പകൽ ഇവിടെ ഇറങ്ങി വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. സകല വിധത്തിലും അങ്ങയുടെ നാമം മഹിമപ്പെടുവാൻ കർത്താവിടയാക്കണമേ. എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് ആദരിക്കും. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു രക്ഷിതാവിന്റെ വിലയേറിയ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയപിതാവേ കൃപയോടെ കേൾക്കണമേ. അനുഗ്രഹിത ദിനത്തിനായി കർത്താവിനെ വാഴ്ത്തുന്നു. ഈ മനോഹരമായ ദിനം തിരുസന്നി വരുവാൻ നമുക്ക് ദൈവം സാവകാശം നൽകിയതോർത്ത് ദൈവത്തിന് സ്തോത്രം. നമ്മുടെ വാത്സല്യ കുഞ്ഞുങ്ങളുടെ വിഭാഗം ഇന്ന ദിവസം ഇവിടെ വെച്ച് ആശീർവദിപ്പാനായിട്ട് ഇരു ഭവനങ്ങളുടെയും ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്നു ചേർന്നിരിക്കുന്ന ആദരണീയരായ സകല ദൈവദാസന്മാർക്കും മാന്യ സദസ്സിനും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു. ഇരിപ്പിടങ്ങൾ ലഭിക്കാത്തവർക്ക് ബാൽക്കണിയിൽ പോയിരുന്ന് ഈ ശുശ്രൂഷ കാണുകയും ശ്രവിക്കുകയും ചെയ്യാനുള്ള സാവകാശം ക്രമീകരിച്ചിട്ടുണ്ട്. ആ നിലയിൽ താല്പര്യമുള്ളവർക്ക് ബാൽക്കണിയിൽ പോയിരുന്ന് ശുശ്രൂഷകളെ വീക്ഷിക്കാവുന്നതാണ്. ഇന്ന പകൽ എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമായ ഒരു ദിനവും ശുശ്രൂഷയെയും സർവശക്തനായ നമുക്ക് ദാനമായി നൽകിയതോർത്ത് തിരുനാമത്തെ വാഴ്ത്തുന്നു. ദൈവസഭയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ വിഭാഗമാണ് ഇന്ന് പകൽ ഇവിടെ ആശ്വദിപ്പാൻ പോകുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് സാക്ഷ്യം വഹിക്കുന്ന ആദരണീയരായ ദൈവദാസന്മാരെ ഓർത്ത് സ്തോത്രം. ശുശ്രൂഷയെ ആസ്വദിപ്പാൻ ക്ഷണം സ്വീകരിച്ചു വന്നത് ദൈവസഭയുടെ സ്റ്റേറ്റ് ഓഫീസറായി അനുഗ്രഹീതമായ ശുശ്രൂഷ ചെയ്യുന്ന കർത്തദാസൻ പാസ് പി ജെ ജെയിംസ് അവരുകളാണ്. കർത്തദാസന് വന്ദനം ചൊല്ലുന്നു. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ വന്നു ചേർന്നതിൽ പ്രധാന സന്ദേശം നൽകുന്നത് രണ്ട് ദൈവദാസന്മാരാണ്. റവറൻഡ് ഡോക്ടർ കെ സി ജോൺ, പവർ വിഷന്റെ ചെയർമാനാണ് അദ്ദേഹം. അതുപോലെ തന്നെ ഫെയ്സ് സിറ്റി ചർച്ചിൻ്റെ പാസ്റ്ററായിരിക്കുന്ന പി ആർ ബേബി. ഈ അനുഗ്രഹീതരായ കർത്തദാസന്മാർക്ക് ഞാൻ വന്ദനം ചൊല്ലുന്നു. ഇന്ത്യ ദൈവസഭയുടെ സ്റ്റേറ്റ് കൗൺസിൽ മെമ്പേഴ്സായി, ഡിസ്ട്രിക്ട് പാസ്റ്റേഴ്സായി, ഡിപ്പാർട്ട്മെൻറ്റ്സിൻ്റെ ഹെഡ്സായിട്ട്, ലോക്കൽ സഭാ ശുശ്രൂഷകന്മാരായി ഒട്ടനേകം ദൈവദാസന്മാർ ഇന്ന് പകൽ ഈ ശുശ്രൂഷയിൽ വന്ന് സംബന്ധിക്കുന്നുണ്ട്. എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞ് നിങ്ങളെ വന്ദനം ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിനുവേണ്ടി ഒരാളെ നാം ഇവിടെ നിയോഗിച്ച് ആക്കിയിട്ടുണ്ട്. ആവർത്തന വിരസത ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ട് ഞാനതിലേക്ക് പ്രവേശിക്കുന്നില്ല. ദൈവം ഭൂമിയിൽ സ്ഥാപിച്ച മൂന്ന് സ്ഥാപനങ്ങൾ ഇതുണ്ട്. അതിലേറ്റവും പൗരാണിത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ഒരേ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് കുടുംബമാണ്. അതുപോലെ തന്നെ ദൈവത്താൽ സ്ഥാപിതമായ മറ്റൊരു സ്ഥാപനമാണ് സഭ, ചർച്ച് എന്ന് പറയുന്നത്. മൂന്നാമത്തെ സ്ഥാപന നിലയിൽ ഗവൺമെൻറ്റുകളെ കാണാൻ കഴിയുന്നു. ഇത് മൂന്നും ഇന്ന് ദൈവത്താൽ സ്ഥാപിതമായ സ്ഥാപനങ്ങളായി ഭൂമിയിലുണ്ട്. എന്നാൽ അത് ഏറ്റവും പൗരാണികത്വം അവകാശപ്പെടുവാൻ കഴിയുന്ന ഏക സ്ഥാപനം വിഭാഗമാണ്.